എല്ലാവർക്കും സ്നേഹവന്ദനം. സൺഡേ സെർമന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ആർദവമായി സ്വാഗതം. ഹൂദോ ശീതോ ഞായറാഴ്ച വേദവായന. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 47 മുതൽ 20 അധ്യായത്തിന്റെ 8 വരെയുള്ളതായ തിരുവചനങ്ങൾ. അവൻ നിത്യവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രധാനാചാര്യന്മാരും സപ്രയന്മാരും ജനങ്ങളുടെ കശീശമാരും അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. ജനമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ ശ്രദ്ധിച്ചിരിക്കുകൊണ്ട് അവനോട് പ്രവർത്തിക്കേണ്ടതെന്തെന്ന് നിർണയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനാചാര്യന്മാരും സപ്രയന്മാരും കശീശമാരോടുകൂടി അവനെതിരായി നിന്ന് നീ ഏതധികാരത്താൽ ഇവ പ്രവർത്തിക്കുന്നു? ഈ അധികാരം നിനക്ക് തന്നതാര്? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറവീൻ. യോഹന്നാന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നുണ്ടായോ മനുഷ്യരിൽ നിന്നുണ്ടായോ? അവർ സ്വയം ആലോചിച്ച് പരസ്പരം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്തുകൊണ്ടെന്ന് ഇവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും. എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അവർ അവനോട്, എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, ഏതധികാരത്താൽ ഞാൻ ഇവ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ. സ്നേഹമുള്ളവരെ, ഹൂദോ ശീതോ ഞായറാഴ്ച. ഊദോസോ എന്ന് പറഞ്ഞാൽ പുതുക്കമാണ്. ഹാദേശ് എന്നതിന് പുതുക്കി എന്നർത്ഥം കൂടിയുണ്ട്. ഹാദേശ് എന്ന ക്രിയാമൂലത്തിൽ നിന്നുള്ള ക്രിയാനാമമാണ് ഊദോസോ. ഊദോസ് എന്നത് അതിൻ്റെ ലോപമാണ്. സഭയുടെ പുതുക്കമാണ് ഊദോസ് ഈതോ. പുതുക്കമെന്നോ നവീകരണമെന്നോ അതിന് പറയാം. ഇതാണ് ഊദോ ശീതോ ഞായറാഴ്ച, പുതുക്കത്തിൻ്റെ ഞായറാഴ്ച എന്നുള്ളതാണ്. ഏവങ്കേലിയോൻ വായിച്ച ഭാഗത്ത് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു തമ്പുരാനെ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ മനസ്സില്ലാത്തതായ സപ്രയന്മാരും സാധൂക്യരും കശീശന്മാരുടെ ഒരു കൂട്ടം വന്നാണ് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നത്, നീ ഏതധികാരത്താൽ ഇവ ചെയ്യുന്നു എന്ന്. യേശു തമ്പുരാൻ മറുചോദ്യം ചോദിച്ച് അവരുടെ വായടപ്പിച്ച് അവരവിടുന്ന് പിന്മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ സമൂഹത്തിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി കടന്നു വരുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവർത്തിക്കുന്നവരെയും പ്രവർത്തിപ്പിക്കുന്നവരെയും മാറ്റങ്ങൾ വരുത്തി പുതുക്കം വരുത്തി പ്രവർത്തനം ചെയ്യുന്നവരെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതായ ഒരു സമൂഹവും ഒരു പറ്റം കൂട്ടവും ഇപ്പോഴുമുണ്ട്. ഇത് ഏതധികാരം കൊണ്ടാണ് ചെയ്യുന്നത്? ഇതിന് കൽപ്പനയുണ്ടോ? ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാണോ എന്നൊക്കെ, ഇതിനു മുമ്പിരുന്ന് അച്ഛൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ പ്രവർത്തിക്കുന്ന ആളെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അവരിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വരുന്നത്. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഇവരെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ളതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രവർത്തിക്കുന്ന ആളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട്, അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രവർത്തനത്തെ മുടക്കുകയും നമ്മൾ പുതുക്കപ്പെടാത്തവരായി ഇരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഊദോ ശീതോ ഞായറാഴ്ച സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, പ്രവർത്തിക്കുന്നവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. ഈ സമൂഹത്തിൽ പുതുമയാർന്നത് കടന്നു വരട്ടെ. പുതിയ പുതിയ ആലോചനകളും പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ പ്രവർത്തനങ്ങളും പുതിയ പുതിയ സംഘടനകളും രൂപം കൊണ്ട്
നമുക്ക് ഒരു പുതുക്കമുള്ളവരായി തീരാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. കൊറോണ കാലഘട്ടത്തിൽ നാം ഒത്തിരി ചുരുങ്ങിപ്പോയി, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചുരുക്കിക്കളഞ്ഞു. എന്നാൽ ഇനി തുടർന്ന് നമുക്ക് പുതിയ ആലോചനകളും പുതിയ ചിന്തകളിൽ കൂടി നമുക്കൊരു പുതുക്കം പ്രാപിക്കാൻ ഇടവരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നാം ഓരോരുത്തരും വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് പുളകിതരായി പുതുക്കപ്പെടണം, ഒരു നവോന്മേഷവും ചുണയും പ്രാപിക്കണം. സഭയിൽ പുതിയ പുതിയ നല്ല പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സേവനാപരമായ പല പുതിയ പദ്ധതികൾ എന്നിവ ഉണ്ടാകണം. അങ്ങനെ സഭയുടെ നവീകരണം അഥവാ ഊദോസോ നടക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, അതിനുവേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാം. ഇതുവരെയും ഉൾക്കൊള്ളുവാൻ അംഗീകരിക്കുവാൻ മനസ്സില്ലാത്തവരായി വിമർശനം കൊണ്ട് മാത്രം ജീവിച്ച വ്യക്തിയാണെങ്കിൽ ഈ ഊദോശീത്തോ ഞായറാഴ്ച അച്ഛൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ഹൃദയത്തിന് ഒരു പുതുക്കമുണ്ടാകണം, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, ഒരു പുനർപ്രതിഷ്ഠ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ കുടുംബം നന്നാവും, സമൂഹം നന്നാവും, സഭയും നന്നാകും, മാറ്റം ഉണ്ടാകും എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. മറ്റൊരു ചിന്തയുമായി ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.